സഭയുടെ കൊടിമരത്തിൽ രാജ്യത്തിൻ്റെ കൊടി ഉയർത്തുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ഇഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പല കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നു, അതെല്ലാം സഭാപരമായി പ്രാധാന്യമുള്ളത്, സമൂഹപരമായി പ്രാധാന്യമുള്ളത്. ഇന്ന് ഒരുപക്ഷെ ഈ 9 മണി വരെ ഞാൻ കാത്തിരുന്നത് ചില ഡിസ്കഷനുകൾ കൃത്യമായ ഒരു അറിവ് കിട്ടുവാൻ വേണ്ടി പലരോട് ചോദിച്ചാണ്. 14 വർഷമായി ഞാൻ വൈദികനായിട്ട്, പക്ഷേ ഈ 14 വർഷവും ഞാൻ കൊടിയേറ്റിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ വിഷയം ഒന്ന് പഠിച്ച് തന്നെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ സമയം വരെ ഒരു ഫൈനൽ ഡിസ്കഷൻ വന്നത്. പോലീസ് അധികാരികളോടും സഭാ മേലധികാരികളോടും ഒരുപോലെ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 തലങ്ങളിലാണ് ഇതിൻ്റെ ശ്രദ്ധ എനിക്കുണ്ടായത്. 1, സഭയുടെ കൊടിമരത്തിൽ രാജ്യത്തിൻ്റെ കൊടിയുയർന്നുകൊണ്ട് സഭയ്ക്ക് എന്തെങ്കിലും വിപരീതമായ ദൈവശാസ്ത്ര വശങ്ങളുണ്ടോ? 2, സഭയുടെ കൊടിമരത്തിൽ രാജ്യത്തിൻ്റെ കൊടിയുയർന്നുകൊണ്ട് മതപരമായ വഴിയിലേക്ക് പോകുന്ന ഒരു ചിന്ത രാഷ്ട്രീയപരമായി രാഷ്ട്രപരമായി നിയമപരമായി ഉണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചർച്ച. എന്നാൽ വളരെ കൃത്യമായി ആ വിഷയത്തിൻ്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാനായിട്ട് കഴിയും. 24 അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറത്തെ പഞ്ചായത്തിലുമായിട്ട് കൊടിമരമില്ലാത്ത 24 അംഗൻവാടികളിൽ നാളെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ആരോഗ്യ സഹായത്താൽ കൊടിമരം കൊടുത്ത് അവരെല്ലാം ഇങ്ങനെ വിളിച്ച് വളരെ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവസമാണ്. മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ നമുക്കറിയാം ആ ദേശത്തിൻ്റെ കൊടി ദേവാലയത്തിൻ്റെ ഉള്ളിൽ വരെ ഉണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായി ഓർക്കേണ്ടിയ 1-2 കാര്യങ്ങൾ. ഇനിയും നമ്മുടെ പള്ളിയിലെ കൊടിമരത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തു നോക്കി. ആദ്യം ഒരു കൊടി എവിടെയെങ്കിലും കെട്ടുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അന്നേരം എന്തിനകത്തേലും ഒന്ന് കിട്ടുക. അതിനുശേഷം നമ്മൾ മുള ഉപയോഗിച്ചു തുടങ്ങി. മുള പിന്നീട് കവുങ്ങായി തുടങ്ങി. കവുങ്ങ് പിന്നെ പൈപ്പായി തുടങ്ങി. പൈപ്പ് പിന്നെ വെള്ളിക്കൊടി പരമായി, പിന്നീട് സ്വർണ്ണക്കൊടി പരമായി. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്, സ്റ്റോണിൻ്റെ കൊടി മരം. ഏതുമാകട്ടെ, ഏത് സ്റ്റേജിലാണ് നമുക്ക് ഈ സംശയം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ സ്വർണ്ണക്കൊടി മരവും അല്ലെങ്കിൽ കല്ലിൻ്റെ കൊടി മരം വന്ന് ഒഫീഷ്യൽ കൊടിമരം എന്നൊക്കെ ഒരു സമ്പ്രദായം നമ്മുടെ പള്ളിയിൽ വന്നപ്പോഴാണ് നമുക്ക് സംശയം തോന്നിയത്. യാതൊരു സംശയമില്ല, നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അസോസിയേഷൻ പോലും ജനഗണമന പാടാറുണ്ട്. അത് ദേശത്തോടുള്ള ഭക്തിയുടെ അടയാളമാണ്. സഭ നാഷണൽ ചേർച്ച് ആണ്, അത് നമ്മുടെ അഭിമാനമാണ്. ആ അഭിമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊടിമരം അസോസിയേഷനിൽ പോലും നാഷണൽ ആന്തം പാടുന്നത് വളരെ ശ്രദ്ധേയമായിട്ട്. ഇനിയും ഞാൻ ഈ വിഷയം ചുമതലപ്പെട്ട സഭയിലെ അധികാരിയോട് ചോദിച്ചു. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ദൈവശാസ്ത്രപരമായ ഒരു തെറ്റ് ഉണ്ട് എങ്കിൽ അത് വരരുതല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ മെത്രാപ്പോലിത്ത ഉൾപ്പെടെയുള്ള മെത്രാപ്പോലിത്തന്മാരോടും സഭയുടെ മറ്റ് ചുമതലക്കാരായിരിക്കുന്ന വ്യക്തികളും, അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരോട് ചോദിച്ചപ്പോഴും സഭയുടെ കൊടിമരത്തിൽ ദേശത്തിൻ്റെ കൊടി ഉയർത്തുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ DYSP റാങ്കിലുള്ള ആളുകളോട്, 2-3 പേരോട് ഞാൻ ചോദിച്ചു, ചിറ്റയം ഗോകുമാർ സാർ ഉൾപ്പെടെയുള്ള അധികാരികളോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴും വളരെ കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ വന്നത്. മറ്റൊന്നുമല്ല, കൊടി മരത്തിൽ കൊടി ഉയർത്തുമ്പോൾ മറ്റൊരു കൊടികളും, അതായത് തത്തുല്യ സ്ഥാനം കൊടുക്കുന്നതായ മറ്റൊന്നും തന്നെ ആ കൊടിമരത്തിൽ കാണാൻ പാടില്ല. ഒരു ഡെക്കറേഷൻസോ അങ്ങനെയുള്ള ഒന്നും കൊടിമരത്തിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു കർശനമായ നിർദ്ദേശം എനിക്ക് DYSP റാങ്കിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ മറുപടിയാണ്. അതുകൊണ്ട് കൊടിമരത്തിൽ കൊടി ഉയർത്തേണ്ടത് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗവും അതിനെ അഭിമാനപൂർവ്വം കാണേണ്ടത് നമ്മുടെ അവകാശവുമായി മാറാനിടയാകട്ടെ. കൊടിമരത്തിൽ കൊടി ഉയർത്തുന്നതിന് ഞാനിത് ഈ ചോദ്യം ഇന്ന് എടുത്തിട്ടതിന് കാരണം തന്നെ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്ന കണ്ടു, ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്ന കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. കൊടി ഉയർത്തേണ്ടത് ആവശ്യമാണ്, കൊടി ഉയർത്തുക തന്നെ വേണം. ഒരു തിരുമേനി ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത് UAE ഒരു ചർച്ചിൽ കൊടി ഉയർത്തണമെങ്കിൽ മുകളിൽ രാജ്യത്തിൻ്റെ കൊടി കാണണം, അതിൻ്റെ താഴെ മാത്രമേ ഏത് കൊടി ഉയർത്തിയാലും ആ കൊടിക്ക് സ്ഥാനമുള്ളൂ. അതിപ്പോൾ സഭയുടെ അല്ല, ആരുടെ ആയിരുന്നാലും
ഉയർത്തണമെങ്കിൽ അങ്ങനെ പാടുള്ളൂ എന്ന് ഒരു തിരുവേണി വളരെ കൃത്യമായി പറഞ്ഞത് ഈ സമയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കുന്നു. എന്തായിരുന്നാലും രാജ്യം 75th സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ അതിനോട് ചേർന്ന്, ഹൃദയത്തോട് ചേർന്ന് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയണം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം എനിക്ക് നശിപ്പിക്കാനുള്ളതല്ല, എനിക്കും എൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അഭിമാനമായി, ആ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ ഇടയാകട്ടെ. എല്ലാ ആശംസകളും എല്ലാ ഭാരതീയനും നേർന്നുകൊണ്ട് എൻ്റെ ഈ ചിന്ത ചർച്ച അല്ലെങ്കിൽ കുടിയും ഏറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.